ഇല്ല, അത് ഓരോ ഘട്ടത്തിലും നമ്മൾ പൊതുരംഗത്ത് നിൽക്കുന്നു എന്ന് തന്നെയാണ്. ആ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ എൻ്റെ പ്രസ്ഥാനം എന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായി ചെയ്യുക എന്നുള്ളത് തന്നെയാണല്ലോ എൻ്റെ ഒരു ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം. അത് ചെയ്യുന്നു എന്ന് മാത്രം. തീർച്ചയായിട്ടും ഇന്ന് കാലഘട്ടം ആവശ്യപ്പെടുന്നത് മതനിരപേക്ഷത ആഗ്രഹിക്കുന്നവർ, രാജ്യത്ത് മാനവികത ആഗ്രഹിക്കുന്നവർ ഇടതുപക്ഷത്തിൻ്റെ വിജയത്തെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. പാർലമെൻറ്റിനകത്തും പുറത്തുമെല്ലാം രാജ്യത്ത് ധ്രുവീകരണ രാഷ്ട്രീയം ശക്തിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുവേണ്ടി ബോധപൂർവമായി പരിശ്രമിക്കുന്നുണ്ട് രാജ്യത്ത് RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ. ആ സാഹചര്യത്തിൽ ഈ ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഇടതുപക്ഷത്തിൻ്റെ വളർച്ച അനിവാര്യമാണ്. ഇടതുപക്ഷത്തിൻ്റെ അംഗബലം പാർലമെൻറ്റിൽ വർദ്ധിക്കേണ്ടത് ഈ നാട് ആഗ്രഹിക്കുന്നതാണ്. അല്ല, രാഷ്ട്രീയമായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് BJP വിരുദ്ധ രാഷ്ട്രീയമാണ്, സംഘപരിവാർ വിരുദ്ധ ധ്രുവീകരണ രാഷ്ട്രീയമാണ്. പക്ഷേ ഇവിടെ കേരളത്തിനകത്ത് BJP ഒരു നിർണായക ശക്തിയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയാടിസ്ഥാനത്തിലുള്ള പ്രചരണവും അവരുടെ നിലപാടുകളും ഒക്കെ എതിർക്കപ്പെടേണ്ടതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം, ആ BJPയുടെ രാഷ്ട്രീയത്തെ ചെറുക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലാണ് മത്സരം, LDFഉം UDFഉം തമ്മിലാണ് മത്സരം. അപ്പോൾ സ്വാഭാവികമായിട്ടും UDFൻ്റെ പൊള്ളത്തരങ്ങളും നിലപാടിലെ കൃത്യതയില്ലായ്മയും ഒക്കെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആ തരത്തിൽ തന്നെയാണ് ഞങ്ങൾ പ്രചരണവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അല്ല, അങ്ങനെ ആർക്കെങ്കിലും പ്രത്യേക പ്രാധാന്യം എന്നൊന്നും ഇന്നത്തെ കാലത്ത് ഒരു മണ്ഡലത്തെക്കുറിച്ചും പറയാൻ പറ്റില്ല. ഏത് കോട്ടയും പൊളിയുന്ന കാലമായത്. ജനങ്ങളൊക്കെ നല്ല ബോധവാന്മാരാണ്. അവർ ആർക്ക് വോട്ട് ചെയ്യണം, എന്തിന് വോട്ട് ചെയ്യണം എന്നുള്ള നല്ല ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മലപ്പുറത്ത് മുൻപും ഇടതുപക്ഷം ജയിച്ചത്, അതുകൊണ്ട് തന്നെയാണ് കുറ്റിപ്പുറത്ത് ഇടതുപക്ഷം ജയിച്ചത്, തിരൂരിൽ ഇടതുപക്ഷം ജയിച്ചത്. ഈ മലപ്പുറത്ത് തന്നെ നിരവധി തവണ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നിർണായകമായ ശക്തിയായി വിജയത്തിലേക്ക് എത്തിയ സാഹചര്യമൊക്കെ ഉണ്ട് വിവിധ നിയോജക മണ്ഡലങ്ങളിലെല്ലാം. അതുകൊണ്ട് മലപ്പുറം ഒരു പ്രത്യേക കേന്ദ്രമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഒരു നാടാണ് മലപ്പുറം. എല്ലാ ഇടങ്ങളിലും ഇടതുപക്ഷത്തിന് ഘടകങ്ങളുണ്ട്, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംഘടനാ പ്രവർത്തകരുണ്ട്, കേഡർമാരുണ്ട് ഇടതുപക്ഷത്തിന്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റം ഇടതുപക്ഷം ഉണ്ടാക്കും, വലിയ അട്ടിമറിയിലൂടെ ഇടതുപക്ഷം ഇവിടെ ജയിക്കുക തന്നെ ചെയ്യും. കോലീബി സഖ്യം എല്ലാ കാലത്തും അവർ പരിശ്രമിക്കുന്ന ഒന്നാണ്. അവർ തെരഞ്ഞെടുപ്പിൽ BJPയുടെയും അതുപോലെ തന്നെ മറ്റ് തീവ്ര വർഗീയ നിലപാടെടുക്കുന്ന കക്ഷികളുടെയും ഒക്കെ പിന്തുണ ആർജിക്കുന്ന ഒരു രീതി ഉണ്ട്. നമ്മൾ കണ്ടതാണ് അതൊക്കെ. അതിൻ്റെ അനുഭവങ്ങൾ, പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി നേരത്തെ ഇവർ നിർബന്ധപൂർവം കൊണ്ടുവന്ന് വൈസ് ചാൻസലറാക്കിയ ഒരു ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലിനെ കുറിച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ ഗവർണറും സർവകലാശാലയുടെ ചാൻസലറുമായിട്ടുള്ള വ്യക്തി സെനറ്റിലേക്ക് ആളുകളെ നിർദ്ദേശം ചെയ്തു. ആ സെനറ്റിലേക്ക് ആളുകളെ നിർദ്ദേശം ചെയ്തപ്പോൾ അന്ന് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന DYFA ആരോപണം ഉന്നയിച്ചിരുന്നു. സെനറ്റിലേക്ക് എങ്ങനെയാണ് RSS നോമിനികളുടെ പേര് കിട്ടിയത്? അന്ന് 6 RSSകാരെയും RSS പ്രവർത്തകർ BJP പ്രവർത്തകർ ആയിട്ടുള്ള ആളുകളെയും, അതോടൊപ്പം 4 കോൺഗ്രസ് പ്രതിനിധികളെയും, 3 മുസ്ലിം ലീഗ് പ്രതിനിധികളെയും ഈ സെനറ്റിലേക്ക്, കാലിക്കറ്റ് സർവകലാശാലയുടെ സെനറ്റിലേക്ക് പിൻവാതിലിലൂടെ കൊണ്ടുവന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നുള്ള ചോദ്യം ഞങ്ങൾ അന്ന് ഉന്നയിച്ചിരുന്നു. അന്നും ഞങ്ങൾ പറഞ്ഞ ഒരു സംശയമുള്ള പേര് ഈ സ്ഥാനാർത്ഥിയുടെ പേരായിരുന്നു അന്നേ ഇവരുമായിട്ടുള്ള ബന്ധം. കാരണം കാലിക്കറ്റ് സർവകലാശാലയുടെ VC ആയിരുന്നു. ആരായിരുന്നു അദ്ദേഹത്തെ VC ആക്കിയത്? അയാളുടെ അദ്ദേഹത്തിൻ്റെ എല്ലാ നിലപാടുകൾക്കും കുട പിടിച്ചു കൊടുക്കുന്ന സമീപനമായിരുന്നു ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ മുസ്ലിം ലീഗ് നേതൃത്വത്തിലെ ചിലർക്കുണ്ടായിരുന്നത്. അദ്ദേഹം ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ പലതും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു.
അതെന്തെന്ന് വെച്ചാലേ, ഇടതുപക്ഷത്തോട് ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ വിഭാഗത്തിനും വലിയ താല്പര്യമുണ്ട്. കാരണം ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളിൽ ഒരു കളങ്കവുമില്ല, അതിലൊരു ചാഞ്ചാട്ടവുമില്ല. അചഞ്ചലമായ നിലപാടാണ് ഇടതുപക്ഷം മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഉയർത്തിപ്പിടിക്കുന്നത്, എടുക്കുന്നത്. അതിനുവേണ്ടി നിരന്തരമായ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും പ്രതീക്ഷിക്കുന്നത് മുസ്ലിം ലീഗിലെ നല്ലൊരു വിഭാഗം ആളുകളുടെ വോട്ട്, മുസ്ലിം യഥാർത്ഥ രാഷ്ട്രീയ നിലപാടുകൾ മനസ്സിലാക്കുന്നവരുടെ വോട്ട് എനിക്ക് കിട്ടുന്ന, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ എനിക്ക് വോട്ട് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റ് കളങ്കമില്ല. ഈ സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാജ്യത്ത് മതനിരപേക്ഷത നിലനിന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് വോട്ട് ചെയ്താലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താലും അവരാഗ്രഹിക്കുന്നത് പോലെ പാർലമെൻറ്റിനകത്ത് ഏറ്റവും ശക്തമായ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്ന പക്ഷമായി ഞാൻ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗത്തിൻ്റെയും വോട്ട് ഞങ്ങൾക്ക് കിട്ടും. അല്ലെ, കോൺഗ്രസ്സിലെ പലരും എടുക്കുന്ന നിലപാടുകൾ നമ്മൾ നോക്കിക്കാണേണ്ടതല്ലേ? അവർ ഈ പണം കാണുമ്പോൾ, മറ്റ് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ, ഭീഷണി ഉണ്ടാകുമ്പോൾ അവരുടെ നിലപാടിലെ വൈരുദ്ധ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ്റെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ മുമ്പിലൊക്കെ ചർച്ചയുണ്ട്. മുഖ്യമന്ത്രി തന്നെ മലപ്പുറത്ത് നിന്ന് അത് പറഞ്ഞു. അധ്യക്ഷനോട് CAA വിഷയവുമായി സംസാരിച്ചപ്പോൾ, ചോദിച്ചപ്പോൾ, ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്നുള്ള നിലക്കാണ് പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാസർഗോഡ് UDFൻ്റെ സ്ഥാനാർത്ഥിയും നിലവിലെ MPയുമായിരുന്ന അദ്ദേഹത്തിൻ്റെ മറുപടിയും ഇപ്പോൾ സമൂഹത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഒരു നിലപാടിലെ വ്യക്തതയില്ലായ്മ, കൃത്യതയില്ലായ്മ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. BJP എന്ത് ശ്രമിച്ചാലും, അതിപ്പോൾ ഈ കുറുക്കനെ ആളുകൾക്കറിയാലോ, അതുപോലെ BJP യെക്കുറിച്ച് നാടിന് നല്ല ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ BJP യെ തടഞ്ഞു നിർത്തും. അവരെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നല്ല കൂട്ടായ്മകൾ വളർന്നു വരണം എന്നാഗ്രഹിക്കുന്നവരാണ്. ഇവിടെ ഹിന്ദുവായും മുസൽമാനായും ക്രിസ്ത്യാനിയായും ഇതൊന്നുമല്ലാതെയും ആത്മാഭിമാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന വലിയ വിഭാഗം ജനങ്ങളുള്ള നാടാണ് കേരളം. അതുകൊണ്ടാണല്ലോ BJP ക്ക് ഇത്രയും നാൾ ഒന്ന് കടന്നു വരാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടായത്. UDFൻ്റെ കോൺഗ്രസ്സിലെയൊക്കെ ചിലരുടെ താല്പര്യമുണ്ടായി ഒരു സീറ്റിൽ ജയിച്ചു എന്നൊഴിച്ചാൽ അത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഇടതുപക്ഷം തിരിച്ചു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതൊഴിച്ചാൽ BJP ക്ക് വലിയ ഒരു മുന്നേറ്റം ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. താഴോട്ടാണ് അവരുടെ വോട്ടിംഗ് പാറ്റേണൊക്കെ പോയത്. അപ്പോൾ അവർ ഓരോ സമയത്ത് ഓരോ തെരഞ്ഞെടുപ്പ് വേളയിൽ ഓരോ നയവുമായി ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങും. പക്ഷെ അതൊക്കെ നല്ല ധാരണയോടുകൂടി തള്ളിക്കളയുന്ന സമൂഹം ഇവിടെയുണ്ട്. അതൊക്കെ അവർ അഭിപ്രായം പറയട്ടെ. അദ്ദേഹം തന്നെ പരാതി കൊടുത്തു എന്നൊക്കെയാണ് വാർത്ത കേട്ടത്. എനിക്കറിഞ്ഞൂട അതിനെപ്പറ്റി. അതൊക്കെ അവർ പ്രതികരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ കയറണോ അല്ലെങ്കിൽ കയറ്റണോ എന്നുള്ളത് അദ്ദേഹമല്ലേ തീരുമാനിക്കേണ്ടത്. അല്ല, അതൊക്കെ അവരുടെ ഒരു രീതിയാണല്ലോ. അത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ അതിൻ്റെയൊക്കെ ഉത്തരവുണ്ട്. അതൊക്കെ അവരുടേതായ രീതിയിൽ അവർ ആരെ വണ്ടിയിൽ കയറ്റണം, വണ്ടിയിൽ കയറ്റേണ്ട, ആരെ സമീപിക്കണം എന്നൊക്കെ. നമ്മൾ തന്നെ BJP യുടെയൊക്കെ പലരും BJP രാഷ്ട്രീയം ഉപേക്ഷിച്ച് വരുമ്പോൾ അവരുടെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അവരുടെ ഒരു സമീപനം എന്താണ് എന്നൊക്കെ, അതും ഇതുമൊക്കെ കൂട്ടി വായിക്കുമ്പോൾ പലതും നമ്മൾക്ക് മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് പക്ഷേ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ അധികമായി പ്രതികരിക്കുന്നില്ല. അതെ, അതിൽ ഈ കോൺഗ്രസ്സിലെ എല്ലാവരും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ. കോൺഗ്രസ്സിലെ ഒരു ചെറു വിഭാഗം ഇപ്പോൾ കോൺഗ്രസ്സിനെ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം ശരിയായ നിലപാട് സ്വീകരിക്കാൻ മുൻകാലങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എടുത്തിരുന്നൊരു നിലപാടുണ്ട്, കേരളത്തിന് വേണ്ടി എടുത്തിരുന്ന ഒരു നിലപാടുണ്ട്. പക്ഷെ അതിപ്പോൾ കാണുന്നില്ല. അവരെന്തിനും ഏതിനും രാഷ്ട്രീയം കണ്ടുകൊണ്ട് ഒരു വലിയ ആശയക്കുഴപ്പം നാട്ടിലുണ്ടാക്കുന്ന തരത്തിലേക്ക് പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം നാടിൻ്റെ വികസനമോ നാടിൻ്റെ നന്മയോ ഒന്നുമല്ല പ്രശ്നം. അവരുടെ വികസനവും അവരുടെ രാഷ്ട്രീയ ലാഭവും മാത്രം അവർ നോക്കുന്നത്. അതൊക്കെ ഈ ജനം തിരിച്ചറിയുന്നുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും BJP ശ്രമിക്കുന്നത് BJP ക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരെയെല്ലാം എങ്ങനെയെങ്കിലും നേരിടണം എന്നുള്ളതാണ്.
രാഷ്ട്രീയമായി ജനാധിപത്യ രീതിയിൽ ഇടതുപക്ഷത്തെ നേരിടാൻ അവർക്ക് സാധിക്കില്ല. ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ, നിലപാടുകളെ ഒന്നും അവർക്ക് എതിർക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് തന്നെ 6400 കോടിയിലധികം രൂപയാണ് കോർപ്പറേറ്റുകളിൽ നിന്ന് ഇവർ ഇലക്ട്രൽ ബോണ്ടിലൂടെ വാങ്ങിയത്. ഇത് ഈ പുറത്തെത്തിയത് എങ്ങനെയാണ്? CPM കൊടുത്ത കേസിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM അതിൻ്റെ നേതൃത്വം ഒക്കെ BJP കണ്ണിലെ കരടാണ്. ആ കരട് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് അവർ ആലോചിക്കുക. അപ്പം അതിനേത് വഴിയും അവർ സ്വീകരിക്കും. അതിന് അന്വേഷണ ഏജൻസികളെ അവരുപയോഗപ്പെടുത്തും, അവരുടെ അധികാരത്തെ അവരുപയോഗപ്പെടുത്തും. അതൊക്കെ ഈ ജനം വളരെ ശക്തമായ രീതിയിൽ പ്രതിരോധിച്ച് ചെറുത്ത് തോൽപ്പിക്കും. അതാ ഞാൻ പറഞ്ഞത്, പ്രതികരിക്കുന്നവരെ പ്രതിഷേധിക്കുന്നവരെ എല്ലാം അവരെന്ത് ചെയ്യാണ്, തങ്ങൾക്ക് കീഴ്പ്പെടുത്തി നിർത്താൻ ആവശ്യമായ എല്ലാ ഭീഷണികളും എല്ലാ പ്രലോഭനങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പണം കൊടുക്കുന്നവർക്ക് പണം കൊടുക്കുന്നു, അന്വേഷണ ഏജൻസികളെ വിട്ട് ഭീഷണിപ്പെടുത്തുന്നവരെ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെയെല്ലാം എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനാണ് ഇവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതൊരു നേർത്ത ശബ്ദമാണെങ്കിൽ പോലും, ഒരു വ്യക്തിയുടെ പ്രതിഷേധം പോലുമാണെങ്കിൽ അതിനെപ്പോലും അവർ നേരിടാൻ വേണ്ടി എത്ര എഫേർട്ടാണ് എടുക്കുന്നത്, എത്രത്തോളം ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. മാധ്യമപ്രവർത്തകരെ എത്ര തവണ വേട്ടയാടി, മാധ്യമപ്രവർത്തകരെ ജയിലിലടച്ചു, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്നതല്ലേ. മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ റാങ്കിങ്ങിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന രാജ്യമായി നമ്മുടെ രാജ്യം മാറുക. എന്തുകൊണ്ടാണ്? പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ഈ BJP പൊള്ളത്തരങ്ങൾ നാടിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ആ മാധ്യമപ്രവർത്തകരെയും മാധ്യമത്തെയും പോലും ഇവരെന്ത് ചെയ്യാണ്, കൂട്ടാൻ ശ്രമിക്കുകയാണ്, അവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഏത് വിധേനയും എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ഇവർ ശ്രമിക്കും എന്ന് തന്നെ വേണം കാണാൻ. കേരളത്തിൻ്റെ ഒരു പ്രതിരോധ മുന്നണിയായിട്ട് ഇടതുപക്ഷം മാറുക, മതനിരപേക്ഷതയുടെ സംരക്ഷകരായി ഇന്ത്യയിൽ തന്നെ കരുത്തുറ്റ ഒരു ഭരണ സംവിധാനമായി ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് മാറിയിട്ടുണ്ട്. അതിലൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തെ നെഞ്ചേറ്റും, ഇടതുപക്ഷത്തെ വലിയ താല്പര്യത്തോടുകൂടി സ്വീകരിക്കും. ഇന്ത്യയിൽ തന്നെ വികസന സൂചികകളെല്ലാം എടുക്കുമ്പോൾ അതിലൊന്നാം സ്ഥാനത്തുള്ളത് കേരളമാണ്. അത് ആരോഗ്യ വികസന സൂചികയാവട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, സകല മേഖലയിലെയും വികസന കാര്യങ്ങളിൽ മുന്നേറ്റത്തിൽ എല്ലാം കേരളമാണ് ഒന്നാം സ്ഥാനത്തിരിക്കുന്നത്. ഹാപ്പിനെസ് ഇൻഡെക്സ് നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നൊരു സംഗതിയാണ് ഹാപ്പിനെസ് ഇൻഡെക്സ്. ഇന്ത്യ ടുഡേ ഇപ്പോൾ അടുത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലൊരു പഠനം നടത്തിയിട്ട് ഹാപ്പിനെസ് ഇൻഡെക്സ് പുറത്തുവിട്ടു. ആ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം റാങ്ക് ഉള്ളത് കേരളത്തിനാണ്. ഏറ്റവും സന്തോഷകരമായി ജനങ്ങൾ ജീവിക്കുന്ന നാടായി കേരളം മാറിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കേരളത്തിലെ ഭരണത്തിൻ്റെ നേതൃത്വത്തിന് വലിയ പിന്തുണ കൊടുക്കും. BJP സാമ്പത്തിക ഉപരോധത്തെ എല്ലാം മറികടന്നുകൊണ്ടാണ് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ഈ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ പിന്നെ ഹൈലൈറ്റ് ചെയ്ത് ഞങ്ങളാണ് ഇതിൻ്റെയൊക്കെ ചാമ്പ്യന്മാർ എന്നൊന്നും പറയുന്നില്ല. ഞങ്ങൾ ജനങ്ങളെ ആകെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ്, ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രവർത്തനം ഞങ്ങൾ എല്ലാ കാലത്തും നടത്തുക. ഇതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ ട്രോളുകളും അതുപോലെ ആക്ഷേപങ്ങളും ഒക്കെ തയ്യാറാക്കുന്നത് ഒരു ചെറു വിഭാഗമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രകോപിപ്പിച്ചത് എന്തെന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തലയുടെയും സുധാകരൻ്റെയും ഒക്കെ സ്റ്റേറ്റ്മെൻ്റാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞു അവരുടെ ഒരു ഇൻഹൗസ് മീറ്റിങ്ങിൽ, ഞങ്ങളെക്കുറിച്ച് സാക്ഷാൽ രമേശ് ചെന്നിത്തല, ബഹുമാനനായ രമേശ് ചെന്നിത്തല എന്താണ് സാധാരണ പറയുക എന്ന് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ ഒരു ഇൻഹൗസ് മീറ്റിങ്ങിൽ യൂത്ത് കോൺഗ്രസ്സുകാരോട് ചെന്നിത്തല തന്നെ പറയുക, നിങ്ങൾ ഈ DYFI കണ്ടുപഠിക്കണം, അവരുടെ പദ്ധതി ഹൃദയപൂർവ്വം മാതൃകാപരമായ പദ്ധതിയാണ്, നിങ്ങൾ ഇവരെ കണ്ടുപഠിക്കണമെന്ന് ചെന്നിത്തല പറയുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ചില ആളുകൾക്കൊക്കെ അസ്വസ്ഥതയുണ്ടാവില്ലേ? സുധാകരൻ ഇതുപോലെ തന്നെ KPCC പ്രസിഡൻ്റായ ഉടനെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെ വിളിച്ചിരുത്തി പറഞ്ഞു, നിങ്ങൾ DYFI കണ്ടുപിടിക്കണം, അവർ സന്നദ്ധ സേവനത്തിന് ഇറങ്ങുന്നത്, അവരുടെ സംഘടനാ പ്രവർത്തനം, ആ രീതിയൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ വലിയ അസ്വസ്ഥത അവർക്കുണ്ടാകും. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ പദ്ധതിയൊക്കെ ഒന്ന് മോശമാക്കി കാണിക്കണം, തെറ്റായി ചിത്രീകരിക്കണം എന്നൊക്കെ അവരാഗ്രഹിക്കും. പക്ഷെ അവരെത്ര ട്രോളിറക്കിയാലും അവരെങ്ങനെ പരിശ്രമിച്ചാലും കേരളത്തിലെ
40,000+ പൊതിച്ചോറുകൾ ഒരു ഉച്ചക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സംഘടനക്കും സാധ്യമല്ല. എല്ലാ ദിവസവും ഉച്ചക്ക് ഈ സുഹൃത്തുക്കൾ എലക്ഷൻ ആവട്ടെ, അവരുടെ വീട്ടിലെ കല്യാണമാകട്ടെ, അവരുടെ മരണ ദിവസമാകട്ടെ, എന്തും സംഭവിക്കട്ടെ, അന്നൊന്നും മുടങ്ങാതെ കേരളത്തിലെ ആശുപത്രികളിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന ഒരു വിഭാഗമാണ് DYFI പ്രവർത്തകർ. അവരെ അംഗീകരിക്കാൻ കേരളത്തിലെ ചെന്നിത്തലക്കും രമേശ് ചെന്നിത്തലക്കും സുധാകരനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അവരെയൊക്കെ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ചിലർക്ക് അതൊന്നും പിടിക്കുന്നില്ല, അവർക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ട്, അത് അവരിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളൊരു തെരഞ്ഞെടുപ്പ് കണ്ടിട്ടല്ലല്ലോ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും നേതൃത്വം കൊടുക്കാറ്. കോവിഡ് വന്ന സമയത്ത് ഞങ്ങളുടെ ഇടപെടൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടതല്ലേ? ഇവിടെ പ്രളയം വന്നപ്പോൾ ഞങ്ങളുടെ ഇടപെടൽ ശ്രദ്ധിക്കപ്പെട്ടതല്ലേ? ആക്രി പെറുക്കി 12 കോടിയോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തവരാ ഞങ്ങൾ. അങ്ങനെ കൊടുത്ത ഏത് സംഘടനയാണ് ഈ നാട്ടിലുള്ളത്? അന്നും ഇതേ വിഭാഗം, എല്ലാവരും ഇല്ലട്ടോ, കോൺഗ്രസ്സിലെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെയും ഒന്നും എല്ലാവരും ഞങ്ങളെ ഈ പ്രവർത്തനത്തെയൊന്നും ആക്ഷേപിക്കുന്നില്ല. ഇവിടെ തന്നെ മലപ്പുറത്ത് യൂത്ത് ലീഗിൻ്റെ ഒരു ഭാരവാഹി ഞങ്ങളുടെ ഹൃദയപൂർവ്വത്തെയും ബ്ലഡ് ഡൊണേഷനെ കുറിച്ചുമൊക്കെ, അതായത് രക്തദാനത്തിനും ചോറ് കൊടുക്കുന്നതിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന സംഘടന DYFI ആണ്. ആ DYFIയോട് ഒരു സൗഹാർദ്ദ മത്സരത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുന്നു എന്ന് ഞാൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ തിരൂരങ്ങാടിയിൽ വെച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി പേര് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് ഈ നാടിന് വേണ്ടിയാണ്. ഇപ്പോൾ ആക്രി പെറുക്കി ഞങ്ങൾ 12 കോടി കൊടുത്ത സമയത്ത് കേരളത്തിലെ ഇതുപോലെയുള്ള ചില വിഭാഗങ്ങൾ എന്തൊക്കെ ആക്ഷേപിച്ചു, ആക്രി പെറുക്കികൾ എന്നൊക്കെ പറഞ്ഞില്ലേ? അന്നൊരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണോ ഞങ്ങൾ ഈ പണം കൊടുത്തത്? അല്ലല്ലോ. എത്ര പേർക്കറിയാം, എത്ര മാധ്യമങ്ങൾ അത് ആ രീതിയിൽ വാർത്ത ചെയ്തിട്ടുണ്ട്? ചെയ്തിട്ടില്ല, അവരത് ചെയ്യുകയുമില്ല. അവരുടെ ഒന്നും ഒരു അങ്ങനെയുള്ള ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. ഞങ്ങൾ ഈ നാടിനെ ചേർത്ത് നിർത്തുക, നാടിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിന് ഞങ്ങൾ മുന്നിട്ടിറങ്ങുക തന്നെ ചെയ്യും, ആരെന്ത് ആക്ഷേപം നടത്തിയാലും. പിന്നെ നിങ്ങൾ SFIയെ കുറിച്ച് പറയുന്നു. SFI രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാർത്ഥി സംഘടനയല്ലേ? നമ്മളൊക്കെ അംഗീകരിക്കേണ്ട സംഘടനയല്ലേ? SFIയുടെ എത്ര സഖാക്കളെയാണ് കേരളത്തിൽ ക്രൂരമായി വേട്ടയാടപ്പെട്ടത്? എത്ര പേരെ കൊല ചെയ്തു? SFIയുടെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജ്. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥി പച്ചക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ക്രിമിനലുകൾ ക്യാമ്പസിലേക്ക് കടന്നു വന്ന് കുത്തി കൊലപ്പെടുത്തുകയല്ലേ? കോൺഗ്രസ്സിലെ തന്നെ ആളുകൾക്ക് അതിനോട് എതിരഭിപ്രായം ഉണ്ടായില്ലേ? അങ്ങനെ കുത്തി കൊലപ്പെടുത്തിയിട്ട് ആ കഠാര തന്നെ ഒളിപ്പിച്ച് അത് ഭീകരമായി ആ കേസ് ഇല്ലാതാക്കാൻ എത്രത്തോളം ഇടപെട്ടു? KPCC പ്രസിഡന്റ് പറഞ്ഞില്ലേ ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്വമാണെന്ന്? അന്നൊന്നും കേരളത്തിലെ ഒരു മാധ്യമങ്ങളുടെയും കരച്ചിൽ നമ്മൾ കേട്ടില്ലല്ലോ. ഇത്ര വ്യാപകമായി ഇവർ ചർച്ച ചെയ്തോ? എത്ര സഖാക്കളെയാണ് ക്യാമ്പസുകളിൽ നിന്ന് കൊലപ്പെടുത്തിയത്, കലോത്സവ നഗരിയിൽ നിന്ന് കൊലപ്പെടുത്തിയത്, മിടുക്കരായ യൂണിയൻ ഭാരവാഹികളെ കൊലപ്പെടുത്തിയത്? അതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് ഒരു സംഭവത്തെ ഉയർത്തി കാണിച്ച് ആ സംഭവത്തിൽ SFIയെ അങ്ങ് പ്രതി ചേർക്കാൻ മത്സരിക്ക ഇവർ. SFIയിൽ പ്രവർത്തിക്കുന്നവരും ആ ക്യാമ്പസിലെ വിവിധ വിദ്യാർത്ഥികളും ഒക്കെ ആ അതിൻ്റെ ഭാഗമായി എന്നാണ് നമുക്കൊക്കെ കിട്ടുന്ന വിവരം. അത് SFI മാത്രമൊന്നുമല്ല, അത് SFI ആലോചിച്ച് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അത് തെറ്റാണ്, അത് ശരിയല്ല. അത് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് പറ്റിയ തെറ്റാണ്. അത് പോലീസ് അന്വേഷിക്കുകയും കൃത്യമായ നടപടി സ്വീകരിക്കുകയും ഇപ്പോൾ അത് CBIക്ക് വിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഈ ശരിയായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ഈ നാടിനകത്ത് മതനിരപേക്ഷതക്കും മാനവികതക്കും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന സാധാരണക്കാരൻ്റെ മക്കളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പോരാട്ടം നടത്തുന്ന ഒരു സംഘടനയെ ആക്ഷേപിക്കുക എന്നൊക്കെ പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല.